നമസ്കാരം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മിസ്റ്റർ മരുമകനെക്കുറിച്ച് നിരവധി വാർത്തകൾ വരുന്നുണ്ട് ചെയ്തുകൊണ്ടിരുന്ന പാലം തകർന്നുപോയി അങ്ങനെ നിരവധി നിരവധി ആക്ഷേപങ്ങൾ ഇപ്പോൾ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ച് കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ എന്തായാലും മരുമകൻ്റെ ഈ ഭരണ പരിഷ്കാരങ്ങളൊക്കെ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നമ്മുടെ മരുമകൻ മന്ത്രിയുടെ ഭരണപരിഷ്കാരം കേട്ടാൽ ചിരിക്കാതെ നിവർത്തിയില്ല കാരണം കേരളത്തിലെ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൗസുകളുടെ ചുമതല യുവാക്കളെ ഏൽപ്പിക്കാൻ പോവുകയാണ് ഗസ്റ്റ് ഹൗസ് പരിപാലിക്കുക ഗസ്റ്റ് ഹൗസിൽ വരുന്നവരെ സേവിക്കുക ഗസ്റ്റ് ഹൗസിൻ്റെ മുറ്റവും പരിസര പ്രദേശങ്ങളുമെല്ലാം ചെടി പാഴ്ചെടികളൊക്കെ വെട്ടിക്കളഞ്ഞ് പൂന്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെയാണ് കേരളത്തിൽ നൂറ്റി അൻപത്തി അഞ്ചോളം ഗസ്റ്റ് ഉണ്ട് എന്നാണ് കണക്ക് ഈ ഗസ്റ്റ് ഹൗസുകളെല്ലാം ഒന്ന് ജനകീയമാക്കണം അവിടെ നിരവധി ആൾക്കാരെ കൊണ്ട് പാർപ്പിക്കണം അവർക്ക് ഭക്ഷണം ഒരുക്കണം അങ്ങനെ സർക്കാരിൻ്റെ വലിയ വലിയ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കും താമസിക്കാനുള്ള ഒരു കേന്ദ്രമാക്കി ഗസ്റ്റ് ഹൗസിനെ മാറ്റണം അതൊക്കെ നല്ലതാണ് പക്ഷേ അതിൻ്റെ ചുമതല യുവാക്കൾക്കാണ് അതും നല്ലതാണ് ഏത് യുവാക്കൾക്കാണ് ഡിവൈഎഫ്ഐക്കാണ് ഗസ്റ്റ് ഹൗസുകളുടെ ചുമതല ഏൽപ്പിക്കാൻ പോകുന്നത് മരുമകൻ്റെ പുതിയ പരിഷ്കാരമാണ് അത്ഭുതപ്പെടാനില്ല കാരണം കേരളത്തിലെ നിരവധി നിരവധി ഏജൻസികളിലും നിരവധി സ്ഥാപനങ്ങളിലുമെല്ലാം ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് സംഘടനകളെയോ കമ്മ്യൂണിസ്റ്റ് ചിൻ അനുഭാവികളെയോ എല്ലാം തിരികിക്കയറ്റുന്നത് സാധാരണമാണ് ഈ ഭരണത്തിൽ നമ്മുടെ ആശുപത്രി വികസന സമിതികൾ ഉദാഹരണമായി എടുക്കാം എല്ലാ ആശുപത്രി വികസന സമിതികളിലും ഇപ്പോൾ ഡി വൈ കാരണം ആശുപത്രിയിൽ പോയി രോഗം പറയുന്നതിന് രോഗം ഡോക്ടറോട് പറയണമെങ്കിൽ പോലും അതിനു മുന്നേ ഒരു ഡി വൈ എഫ് ഐ നേതാവിനെ കാണേണ്ട അവസ്ഥ സർക്കാർ ആശുപത്രികളിൽ പ്രത്യേകിച്ചും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലുണ്ട് അതുപോലെ തന്നെ സ്കൂൾ പി ടി എ കമ്മിറ്റികൾ ക്ഷേത്ര സമിതികൾ ഇങ്ങനെ നിരവധി നിരവധി മേഖലകളിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ ഉള്ളൂ കെ എസ് ആർ ടി സിയുടെ ബുക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് അതുപോലെ തന്നെ റിസർവേഷൻ ക്യാൻറ്റീനുകൾ ഇതെല്ലാം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി കമ്മ്യൂണിസ്റ്റുകാരുടെ കയ്യിലേക്ക് എത്തിക്കുക ഇങ്ങനെ സർക്കാരിൻ്റേതായ എല്ലാ ഏജൻസികളിലേക്കും കമ്മ്യൂണിസ്റ്റുകാരെ നിയമിക്കുക കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലാക്കുക പരമാവധി ചിക്കി തട്ടിപ്പറിക്കുക ഇതാണ് ഇപ്പോഴത്തെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു പൊതു നയം എന്നാൽ അതുതന്നെയാണ് ഇത് ആ പൊതുമരാമത്ത് വകുപ്പിലും വരാൻ പോകുന്നു സംസ്ഥാനത്തെ നൂറ്റി അൻപത്തഞ്ചോളം വരുന്ന ഗസ്റ്റ് ഹൗസുകൾ പരിപാലന ചുമതല ഡിവൈഎഫ്ഐയെ ഏൽപ്പിക്കും അപ്പോൾ ഇഷ്ടമോ ദൈ വിദ്വേഷമോ പക്ഷപാതമോ കൂടാതെ ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഷൂ വരച്ചത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് ഓർമ്മ കാണില്ലായിരിക്കും കാരണം അങ്ങനൊരു ഷൂ വരച്ചിട്ട് ഇപ്പോൾ വർഷം ഒന്ന് കഴിഞ്ഞിരിക്കുന്നു സത്യപ്രതിജ്ഞ ലംഘനം എന്ന് തന്നെ പച്ചയ്ക്ക് പറയാവുന്ന കാര്യങ്ങളാണ് ഇത് സ്വന്തം പാർട്ടിക്കാർക്കും സ്വന്തം പാർട്ടിയുടെ പോഷക സംഘടനകൾക്കും മാത്രമായി ഈ സംസ്ഥാനത്തെ വിഭവങ്ങളും ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാം വച്ചു നീട്ടുക മറ്റുള്ള പൊതുസമൂഹത്തെ തള്ളിക്കളയുക ഈ വാഴപ്പഴ റിപ്പബ്ലിക് എന്നൊക്കെ പറയുന്നത് ഇതാണോ സംഭവം എന്ന് നമുക്ക് തോന്നിപ്പോകും വെബ്ഡെസ്ക് തത്തുമസ്